ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വെയ്റ്റ് ലോസ് ഡയറ്റ് ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കിച്ചടിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു കിച്ചടി തയ്യാറാക്കി നോക്കുക. നമ്മുടെ കിച്ചടി ഇങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഈ ഒരു കിച്ചടി ചവ്വരി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. വളരെ ചെറിയ വെളുത്ത മുത്ത് പോലുള്ള ചവ്വരിയുടെ മാന്ത്രികത ആഹാരം പാകം ചെയ്യുന്നവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഭക്ഷണത്തിൽ ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണിത്. പ്രത്യേകിച്ച് വ്രതത്തിനായുള്ള ആഹാരം പാകം ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണിത്. വിവിധ വിഭവങ്ങൾക്ക് സ്വാദ് പകരാൻ ഇവ സഹായിക്കുന്നു. എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നവയാണ് ചവ്വരി കൊണ്ടുള്ള വിഭവങ്ങൾ. സംസ്കരിച്ചെടുത്ത ഒരു സസ്യാഹാരമാണ് ചവ്വരി. ഇതുകൊണ്ടാണ് വ്രതകാലത്ത് ഇത് ഉപയോഗിക്കുന്നത്. സാഗോ എന്ന പൊതുവിൽ അറിയപ്പെടുന്ന ചവ്വരി കപ്പക്കിഴങ്ങിൻ്റെ അന്നജത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ചവ്വരിയിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലും കൊഴുപ്പ് കുറവുമായിരിക്കും. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് കഴിക്കാം. ചവ്വരി സാബുദാന എന്ന പേരിലും അറിയപ്പെടുന്നു. അതിനുവേണ്ടി 5 ടേബിൾ സ്പൂണ് സാബുദാന ഒരു പാത്രത്തിലേക്കിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാം. ഇങ്ങനെ 6 പ്രാവശ്യം വെള്ളം മാറ്റിക്കൊണ്ട് കഴുകിയെടുക്കണം. വീഡിയോയിൽ കാണിച്ച പോലെയാണ് കഴുകിയെടുക്കേണ്ടത്. ഇത് പ്രസ് ചെയ്ത് കഴുകുമ്പോൾ ഇത് പൊട്ടിപ്പോകുമൊന്നുമില്ല. അപ്പോൾ ഇത് കുറേ നേരം കഴുകിയിട്ട് തെളിഞ്ഞ വെള്ളമായി കഴിഞ്ഞാൽ എനിക്ക് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്. 1 കപ്പ് സാബുദാന എടുത്തതാണെങ്കിൽ 3/4 കപ്പ് വെള്ളം, ആരളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. വെള്ളം ചേർത്ത് 7 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. നമ്മൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ സാബുദാന വെള്ളമെല്ലാം കുടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഒരു പ്ലേറ്റിൽ 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതരിഞ്ഞതും പിന്നെ 3 ടേബിൾ സ്പൂണ് ഗ്രീൻ പീസും 1 ചെറിയ പീസ് ഇഞ്ചി ചെറുതരിഞ്ഞതാണ് വേണ്ടത്. അത് കഴിഞ്ഞ് ഒരു പാത്രം എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഹോം മെയ്ഡ് ഗീ ചേർക്കാം. അത് കഴിഞ്ഞ് 1 ടീസ്പൂണ് ജീരകം ചേർക്കാം. ജീരകം പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ഗ്രീൻ പീസ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടപ്പുകൊണ്ട് അടച്ച് വയ്ക്കാം. അടപ്പുകൊണ്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സാബുദാന ചേർത്ത് കൊടുക്കാം. അപ്പം സാബുദാന കുറച്ച് സമയം അരിപ്പയിലിട്ട് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാവും. അപ്പം നമ്മൾ സാബുദാന ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് മിക്സ് ചെയ്തായി തന്നെ സാബുദാന വെന്ത് വരും. അപ്പോൾ ഒരു ജെല്ലി ആയിട്ടാണ് സാബുദാന ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിൽ മാറ്റാം. അപ്പം നമ്മുടെ സാബുദാന കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു കിച്ചടി തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ പറയുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് കിച്ചടി തയ്യാറാക്കിയാൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവരുടെ ഒരു നേരത്തെ ഭക്ഷണമാണ്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു കിച്ചടി ഉണ്ടാക്കിയാൽ സാബുദാന തമ്മിൽ പൊട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ മേടിഞ്ഞു വരാം. ബൈ.